വാർത്തകളിലേക്ക് എത്തിരികെ ഇടുക്കിയിലെ പതിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ പുതിയതായി ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം വനവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ഗൂഢ നീക്കമാണെന്ന ആരോപണമുണ്ട് മഹാപ്രളയകാലത്ത് നാശനഷ്ടം സംഭവിക്കാത്ത മേഖലകളെ ഉൾപ്പെടുത്തിയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതും പരാതിയായി ഉയരുന്നുണ്ട് ഏത് വനമേഖലകളോടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും നിയന്ത്രണ മേഖലയാക്കിയത് വനവൽക്കരണത്തിൻ്റെ ശ്രമത്തിന് മുന്നോടിയായിട്ടാണ് എന്ന വലിയ ആശങ്കയാണ് അവിടുത്തെ ജനം പങ്കുവെക്കുന്നത് അതൊന്ന് കാണാം ഇടുക്കിയിൽ നിർമ്മാണ നിരോധനമുള്ള എട്ട് വില്ലേജുകളെ കൂടാതെ കഴിഞ്ഞിടെ ജില്ലാ കളക്ടർ പതിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രഖ്യാപനം എന്നാൽ പ്രളയകാലത്ത് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരുന്ന ഉടമൻചോല ശാന്തംപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൻ ദുരന്തങ്ങൾ സംഭവിച്ച ഭൂരിപക്ഷം മേഖലകളും ഒഴിവാക്കി താരതമ്യേന പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കുറവായ പഞ്ചായത്തുകളിലാണ് പുതുതായി ഈ ദുരന്ത നിവാരണ നിയമത്തിന്റെ പേരിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു നിയമമാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഈ വനവൽക്കരണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് നടത്തുന്ന കള്ളക്കളിയുടെ ഭാഗമായിട്ടാണോ ഈ മൂന്ന് പഞ്ചായത്തുകളിൽ പുതുതായി ഈ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്നതും ഏലമലക്കാടുകൾ ഉൾപ്പെടുന്നതുമായ ഉടുമ്പൻചോലയും ശാന്തംപാറയും ചിന്നക്കനാലും നിരോധന മേഖലകളായി മാറിയത് വനവൽക്കരണത്തിന്റെ ഭാഗമായി എന്നാണ് ആക്ഷേപം കൃത്യമായ പഠനം നടത്താതെയാണ് നിരോധനം നടപ്പിലാക്കിയിരിക്കുന്നത് അനാവശ്യ നിയന്ത്രണങ്ങൾ വീണ്ടും ജില്ലയിൽ സമരകാഹളത്തിന് വഴിതെളിക്കും